ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബനാന കാരമൽ റോസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ബനാന, ബനാന അധികം പഴുത്തതല്ല, ഒരു മീഡിയം റേഞ്ചിൽ പഴുത്തത്. നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ്, ഡ്രൈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മധുരമുള്ളതായിരുന്നാലും മധുരമില്ലാതായിരുന്നാലും കുഴപ്പമില്ല. കാരണം നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അത് ഏതായിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ ചോക്ലേറ്റിന് അലിയിച്ചെടുക്കാം. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ ഇതേപോലെ കട്ടായിട്ട് കിട്ടുന്നതിന് നമുക്ക് നല്ല വെള്ളം ചൂടായതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ ആ വെള്ളത്തിന് മീത് വയ്ക്കുമ്പോൾ തന്നെ അത് അലിഞ്ഞ് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് കാരമൽ ഉണ്ടാകുന്നത്, കരമല്ല, അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ സാധാരണ പഞ്ചസാര ആയിരുന്നാലും മതി. ഷുഗർ പൗഡർ ഉപയോഗിച്ചത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ കാരമൽ ചെയ്തെടുക്കുന്ന എങ്ങനെയാണ് അതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ചോക്ലേറ്റ് നമുക്ക് രണ്ട് തരത്തിലുള്ള ചോക്ലേറ്റ് കിട്ടും നമുക്ക്. അതായത് ഈ മിൽക്കും കൂടെ ചേർന്നതാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതല്ല, നമ്മുടെ വെറും ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കാരണം ഷുഗറും കൂടെ ചേർത്താണല്ലോ നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല മധുരത്തിൻ്റെ, കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഷുഗർ ഇതുണ്ടാക്കാം, എന്തെന്ന് കാരമൽ ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ പൗഡറാണ്, ഇത് ഷുഗർ പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസൻസ് എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കാരണം ഞാൻ എസൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇതിപ്പോൾ ഇത് സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ചൂടുവെള്ളം ഉപയോഗിച്ച് ഒരല്പം ചൂടുവെള്ളം ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കണം. അതിപ്പോൾ നമുക്ക് അധികം ഇത് ബ്രൗൺ കളർ വരണമെന്നില്ല കേട്ടോ, കാരണം അതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് അതൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി, പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൗഡർ ആകുമ്പോൾ വളരെ പെട്ടെന്ന് കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ തീ ഇടുന്ന ശ്രദ്ധിച്ചു വേണം തോന്നും നമ്മുടെ ഈ ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് രണ്ട് മൂന്ന് തവണ അങ്ങനെ നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ ലൈറ്റ് തീ കുറച്ചിടുക, കാരണം ഇത് നല്ല നമ്മളിപ്പം ഈ മധുരമൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ എന്നും ബേക്കറിയിൽ നിന്നാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ വീട്ടിലൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടായി കൊടുക്കും. വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു മധുരം ഉണ്ടാക്കണം ആരെങ്കിലും വന്ന് ഇതേപോലെ ഉണ്ടായി കൊടുക്കും, നമുക്ക് ഇത്ര സാധനങ്ങൾ മതി, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണിത്. അത് മധുരം കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഈ ബനാന കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ബനാന കണ്ടോ, അധികം പഴുക്കാത്ത ബനാന എടുത്തിരിക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചസാരയിൽ ഈ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിൽ പഞ്ചസാരയിലിട്ട് നമ്മുടെ രണ്ട് സൈഡും മറിച്ചും തിരിച്ചെടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ അധികം പഴുത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒലഞ്ഞ് പോകും, മനസ്സിലായില്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഒരുവിധം മീഡിയം, നമ്മുടെ ഇപ്പോൾ കഴിക്കുന്ന പരുവമുണ്ടല്ലോ, നമ്മുടെ ആ ഒരു പരുവത്തിനുള്ള ബനാന എടുക്കണം പഴം. ഓക്കെ, ഇതുപോലെ ചരിച്ച് കെട്ടണം. ചരിച്ച് കെട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് അധികം ഇങ്ങനെ അലിഞ്ഞു പോകത്തില്ല, ഇങ്ങനെ ഈ നമ്മുടെ ഈ പഴുത്ത് ഒരുമാട് ഒലഞ്ഞു പോകുമോ, ഇത് അങ്ങനെ ഉണ്ടാകത്തില്ല. ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതിനാണ് ഈ ചരിച്ച് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഉണ്ടാവും. നന്നായിട്ട് പഞ്ചസാര തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ അതിൻ്റെ ആ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന നമുക്ക് ഇട്ട് മറിച്ച് തിരിച്ചെടുക്കാം. നമ്മുടെ ഇതിൽ അതുപോലെ തന്നെ നമ്മൾ നട്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പം എന്തോന്ന് ഈ അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടിയൊക്കെ പൊടി ഉണ്ടല്ലോ, അതും കൂടെയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും. ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം നമുക്ക് ഈ ബനാന ഉപയോഗിച്ച് കേട്ടോ. ഇത് ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ടിയൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ടിയൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതയിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. കൂടുതലായിട്ട് കപ്പലണ്ടിയും ഈ നമ്മുടെ നോച്ചയൊക്കെ ഉണ്ടല്ലോ, നോച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ നട്സ്, നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് പോലൊക്കെ ഇരിക്കുന്ന സാധനമാണ്, അതൊക്കെ ഇട്ട് കഴിക്കണം. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഇട്ടിട്ട് ശേഷം നമുക്കിതിനെ മറിച്ച് തരണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഒരു നമ്മുടെ ഈ പഞ്ചസാര എല്ലാം ഈ ബനാനയിലെല്ലാത്തിൽ പിടിച്ചതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ചോക്ലേറ്റ് അതിൻ്റെ മീതെ വയ്ക്കണം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ശ്രദ്ധിച്ചോളാം, ഞാൻ ടീ ഓഫ് ആക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടുണ്ട്, നല്ലെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പി പോവുക, ഇതിങ്ങനെ അലിഞ്ഞു പോവുക. അലിഞ്ഞല്ല, ഇത് ഈ പഴം രണ്ട് പിരിഞ്ഞ് പോകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനാണ് വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ.
വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും, മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ. ചോക്ലേറ്റ് പെട്ടെന്നുണ്ട്. ഇത് ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ മിൽക്കും കൂടെ ചേർന്ന ചോക്ലേറ്റാണ്. ഇത് നമ്മുടെ സാധാരണ കഴിക്കാൻ വേണ്ടി മേടിക്കുന്നത്, നമ്മളിപ്പം മിൽക്ക് ഡയറി അങ്ങനെയൊക്കെ വരുന്ന ഡയറി മിൽക്ക്. അപ്പോൾ അതേമാതിരിയുള്ള എൻ്റെ ഒരു ചോക്ലേറ്റാണ് കേട്ടോ. അതല്ലെങ്കിൽ കക്കാവ് പൗഡർ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം, അത് നല്ലതായിരിക്കും ഇതിന്. അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് നമുക്ക് ഈ ബനാനമ്മയെ മാറ്റാൻ കൂട്ടാം. എടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് സ്പൂൺ വെച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉഴപ്പി പോകത്തില്ല കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ? അധികം പഴുക്കാത്തതായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മളിത് ഉഴപ്പി പോയേ, നേരുന്ന ഇങ്ങനെ ചെതറിപ്പോവേ. കാരണം ഈ ബനാന ആയതുകൊണ്ട് ഇത് റോബസ്റ്റിൻ്റെയാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക്. അതേസമയം നമ്മളെ വേറെ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, എന്താണെന്ന് പറയുന്നത്, ഏത്തപ്പഴം, അതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതും അതുപോലെ തന്നെ ഈ ചെറിയ പഴങ്ങളൊക്കെ നമ്മുടെ രസകദളിപ്പഴം ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കപ്പലണ്ടിയോ നട്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ, ഫ്രൂട്ടിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെ മീതൊക്കെ ഇടുന്ന ആ സാധനമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ മധുരമാണിത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട.